ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്ന അവസ്ഥയൊക്കെ എനിക്കറിയാലോ. എന്ത് വരുമാനം നമുക്ക് ഇവിടെ ഉള്ളത്? ഈ തുക കൊണ്ടിടക്കുന്ന എന്തെങ്കിലും വരുമാനം നമുക്ക് വേണ്ടേ? ഞാൻ സ്കൂളിൽ ചെന്നുകാട്ട് ഇപ്പൊ കുടുത്തം വിട്ട് പോകുന്നോണ്ട് ഗൾഫിൽ നിന്ന് പറയാം. എന്നാ പിന്നെ അവർ കേൾക്കുമല്ലോ, ഫീസ് കൊടുക്കാനും വേണ്ട. ആരാ എന്നോട് ഈ സ്കൂൾ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാൻ പറഞ്ഞത്? എത്ര നല്ല ഗവൺമെന്റ് സ്കൂൾ ഇവിടെ ഉണ്ട്. ഗൾഫുകാരുടെ മക്കളെ എന്താ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൂടെ? എന്റെ പത്രാസ് സമ്മതിക്കൂടില്ലേ? നീ എന്നെങ്ങനെ കുറ്റം പറഞ്ഞോളി? ഇത്രയും മാസം ഞാനല്ലേ കുടുംബം നോക്കിയത്. ഇജ്ജ് എങ്ങനെ കുടുംബം നോക്കിയെന്ന് പറയുന്നത്? മാസം മാസം അവിടെ നിന്ന് അയച്ചിട്ടല്ലേ. അല്ല എന്റെ കുറ്റം തുറന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ അത് മുടങ്ങിയ പോലെ സ്വഭാവം അറിയല്ലോ. ഓരോ കാര്യം പറഞ്ഞോട് പറയുമ്പോൾ പൈസ ആക്കുമ്പോൾ ഞാനോട് പറയുന്നുണ്ട് ഗൾഫിന്റെ ഒന്നും ശാശ്വതമല്ല, ആവശ്യത്തിന് ചെലവായിക്കോന്ന്. ഇപ്പൊ ഇവിടുത്തെ നിയന്ത്രണം അനക്കരം പിടിച്ചാൽ കിട്ടാതായി. 10-12 കൊല്ലം ഞാൻ ഗൾഫിൽ നിന്നിട്ട് എന്താ ഞാൻ ഉണ്ടാക്കിയത്? ഈ വലിയൊരു കൊട്ടാരം ഉണ്ടാക്കി. എല്ലാവരും നമുക്ക് ഇത്രയും വലിയ വീട്, ഞാനോട് പറഞ്ഞ ചെറിയൊരു വീട് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പോരാ, വലിയ വീട് വേണം. ടൈൽ ഒട്ടിച്ചാൽ മതി. എന്നെ പറഞ്ഞ ഇറ്റാലിയൻ മാർബിൾ വേണം. നമുക്കൊരു കാര്യം ചെയ്യാതെ, ഈ ഇറ്റാലിയൻ മാർബിൾ തന്നെ മൂലക്കൂന്ന് തിന്നുകൊണ്ട് തിരിക്കാം. അതാണ് നമുക്ക് വരുമാനം. ഈ പൈസ കൊണ്ട് എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും വരുമാനത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാനോട് അന്ന് പറഞ്ഞിരുന്നു എന്നും ഈ ഗൾഫ് ഉണ്ടാവില്ല. ഗൾഫിലെ പൈസന്റെ ആ അളവ് കുറഞ്ഞാ കഴിഞ്ഞു ഇവിടെ നാട്ടിലെ പുളപ്പ്. ഇതൊന്നും എന്നും എന്റെ തലയിൽ കാര്യമില്ലല്ലോ. നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല, നിങ്ങളെ ഇറങ്ങാറും എനിക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് കുട്ടികളെ കാര്യം ഒന്ന് ആലോചിച്ചോക്കി. നിങ്ങൾ മുന്നേ അങ്ങനെ വന്നപ്പോഴൊന്നും ഇങ്ങനെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കുട്ടികളെ പുറത്ത് കൊണ്ടുവരി. എത്ര ദിവസമായിരുന്നു മുഴുകി കുട്ടി കുട്ടികൾക്ക് എന്നും ചോറിട്ടില്ല, ഇതന്നെ വേറെ ഒന്നും കൂട്ടാനില്ല. അന്ന് ആ കിണറ്റിലെ മുരുമ്പോക്കും കുത്തിയുണ്ടേ, അതെങ്കിലും ഉണ്ട്. ഇതാണ് എല്ലാ ഗൾഫുകാരുടെ അവസ്ഥ, വരുമാനത്തിനൊന്നും ഉണ്ടാക്കൂല. ഞാൻ എന്താ കണ്ടിച്ച് പറ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിയാൻ രണ്ട് പണിയാണ്. ഞാൻ ഗൾഫ് പോണെങ്കിൽ ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, പിന്നെ രാവിലെ ടാപ്പിങ്ങിന് പോയിരുന്നു. ഞാൻ നാളെ മുതൽ കാര്യം ചെയ്യാം, അതിന് പോവാം. അതൊക്കെ പോയാലും നമ്മൾ ഈ ബുദ്ധിമുട്ടൊക്കെ തീരുമോ? ആ പണിക്ക് പോണെന്നല്ല മനസ്സിലാക്കുന്നു. ഉസ്രാ വിസ ഒക്കെ ടൈം എടുക്കൂലേ, വിസ ശരിയായ ഞാൻ പോകാം. പക്ഷെ അതുകൊണ്ടാണ് അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും നാട്ടുകാർ മുമ്പിൽ കൈകിട്ടാൻ പറ്റൂല. പിന്നെന്താ കേട്ടെ, ജീവിച്ചു പോണ്ടേ? എന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് വീട് വിൽക്കാം. വീട് വിൽക്കേ? വീട് വിറ്റിട്ട് ചെറിയൊരു വീട് വാങ്ങാം. നമുക്ക് നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാം. കുറച്ചൊക്കെ ആർഭാടം കുറച്ച് കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാം. ഇനി വേറൊന്നിന്റെ മുമ്പിൽ മാർഗമല്ല. എനിക്കറിയാലോ ഞാൻ ഗൾഫ് നിർത്തി പോകുന്ന അല്ലെങ്കിൽ കുട്ടികളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ താല്പര്യമല്ല. ഇനി നമ്മുടെ ജീവിതം നല്ലവർക്ക് പോകണമെങ്കിൽ ഇനി പോകാൻ ഞാൻ തയ്യാറാണ്. അതുവരെ ഞാൻ പറഞ്ഞു കേൾക്ക്, നമുക്ക് നല്ലവർക്ക് ഒരു ആർഭാടം കുറച്ച് ഈ വീടൊക്കെ വിറ്റ് ചെറിയൊരു വീട്ടിൽ താമസാക്കാൻ ജീവിക്കാം. അതിൻ്റെ മുന്നിൽ മാർഗമുള്ളൂ. നാസറാക്കങ്ങൾ ഉദ്ദേശിക്കുന്ന മാര്യൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ജീവൻ തന്നെ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഒന്നും നടക്കുന്നില്ല നാസറാക്ക ഇവിടെ. ഇത്രയും ബുദ്ധിമുട്ടും പ്രയാസമാണ് നാട്ടിൽ നിറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എക്സിറ്റ് അടിച്ച് ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു.
നമ്മളൊക്കെ ഒരുപാട് ആളെ സഹായിച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട്? അവർക്കും ഇല്ലേ അവരുടേതായ ബുദ്ധിമുട്ടൊക്കെ? നമുക്കൊന്ന് മറ്റുള്ളവർ മുമ്പിൽ കൈകിട്ടാൻ പറ്റുമോ ആസറാക്കാം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെങ്കിലും ആ വിസ ഒന്ന് ശരിയായി തരേ. ഇവിടെ നിന്ന് എന്ത് പണി കിട്ടാനാണ് ആസറാക്ക? ഇവിടെ എന്ത് പണി ചെയ്യും നമ്മളിവിടെ? അത് നിങ്ങൾ പറഞ്ഞുതരേ. ഇപ്പം നിങ്ങളൊരു പ്രവാസിയല്ലേ, നിങ്ങൾ പെട്ടെന്ന് നിർത്തി വന്ന് എന്താ ഇവിടെ പണി ചെയ്യുക? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താൻ അവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല. എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ആ പേപ്പർ ഒന്ന് ശരിയായി തരും. എനിക്ക് അല്ല, എന്നിട്ടിപ്പോ അങ്ങോട്ട് പോരാൻ തീരുമാനിച്ചോ? പോകല്ല, അതെന്താ നാസറാക്കാൻ കാട്ടുന്നത്? എനിക്ക് എന്റെ കുട്ടികളോട്ട് പോകാൻ ബോധ്യമായിട്ടൊന്നുമല്ല. എന്ത് പണിയാണ് ഞാൻ ഇവിടെ ചെയ്യാ? ജേ, പോകുന്ന ഗൾഫല്ല അപ്പൊ അവിടെ. ഗൾഫിലൊക്കെ കമ്പനികൾക്കാണെങ്കിൽ ആൾക്കാരെ പിരിച്ചുവിടുക, എല്ലാ ആൾക്കാർക്ക് ശമ്പളം വെട്ടിക്കൊടുക്കുക, നിയമങ്ങളൊക്കെ ഒരുപാട് മാറിയിരിക്കണേ. വിസ ആണെങ്കിൽ നല്ല വിസ അത് കിട്ടാനുമില്ല, കിട്ടാനുള്ളത് ആകെ ഔഷധ വിസയാണ്. അതിനാണ് ഈ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞേക്കാനും താല്പര്യമില്ല. ഏത് വിസയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഏതാനും പോകാൻ എനിക്ക് വേറെ ഒരു മാർഗമല്ല ഇവിടെ നിൽക്കാൻ. എങ്ങനെയാണ് കുട്ടികളെ എത്തി ഇവിടെ വല്ല വണ്ടി കച്ചവടമോ വല്ല സ്ഥല കച്ചവടം ഒക്കെ ചെയ്ത് എങ്ങനെയാണ് കുട്ടികളെടുത്ത് നിൽക്കാനും നല്ല. എന്ത് വണ്ടി കച്ചവടം സ്ഥല കച്ചവടം? ഈ ഗൾഫിൽ നിന്ന് നമ്മൾക്ക് എന്ത് കച്ചവടം ഇവിടെ ചെയ്യാം? ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ല. ഞാൻ ഏതാനും പോകാൻ തീരുമാനിച്ചു, നിങ്ങളെ വിസ തരും. ായിക്കോട്ടെ, എന്നാ റെഡി ആയിക്കോ. ഒരു സൗദിന്റെ നല്ലൊരു സൗദി ആണോ? ഒരു വിസ ഉണ്ട്, ഞങ്ങൾക്ക് എന്റെ ഭാഗ്യം പോലെ വരും. ഇൻഷാ അല്ലാഹ്.